ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൺ ത്രീ സിക്സ്റ്റി ഇന്നത്തെ എൻ്റെ വീഡിയോ ഏഴാം സ്റ്റാൻഡേർഡ് എസ് സി ആർ ടി സോഷ്യൽ സയൻസിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് അഞ്ചാമത്തെ ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ ഈ ചാപ്റ്റർ പ്രധാനമായും പഠിക്കുന്നത് എന്താണ് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകൾ ഭക്ഷ്യസുരക്ഷ എന്നാൽ എന്ത് പൊതുവിതരണ സമ്പ്രദായം സർക്കാരുകളുടെ ക്ഷേമ മുതലായവയാണ് അതുപോലെ ഞാൻ ഇതുവരെ ചെയ്ത എസ് സി ആർ ടി വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് സോ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കണ്ടുനോക്കുക അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ് പിന്നെ ഓരോ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോഴും അതിൻ്റെ നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക സോ നമുക്ക് നോക്കാം പലതരത്തിലുള്ള തരത്തിലുള്ള തൊഴിലുകളെക്കുറിച്ച് നമുക്കറിയാം ഉദാഹരണത്തിന് കൃഷിപ്പണി ഹോട്ടൽ ജോലി അധ്യാപനം ഫാക്ടറി തൊഴിൽ സർക്കാർ ഉദ്യോഗം ചികിത്സ മുതലായവ ഈ തൊഴിലുകൾ എല്ലാം നമുക്ക് സുപരിചിതമാണ് വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഇവയെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന തൊഴിലുകളെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ചിലത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് പലതരത്തിലുള്ള മേഖലകളിലെ പ്രവർത്തനങ്ങളാണ് കൃഷിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഉദാഹരണത്തിന് വ്യവസായം സേവനം മുതലായവ ഇനി നമുക്കിത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ആധാരം പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ആധാരം സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലയാണ് ഇന്ത്യയിൽ ഇന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നത് ഇനി നമുക്ക് എന്താണ് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകൾ എന്ന് മനസ്സിലാക്കാം പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് നേരിട്ടുപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്നും ഇത് അറിയപ്പെടുന്നു അപ്പോൾ പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേരാണ് കാർഷിക മേഖല കാരണം ഇവ കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല രണ്ടാമത്തെ മേഖലയാണ് ദ്വിതീയ മേഖല ഇവ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് അറിയപ്പെടുന്നത് ഇവിടെ വ്യവസായത്തിനാണ് പ്രാധാന്യം അപ്പോൾ ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നും അറിയപ്പെടുന്നു പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ സേവന മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ് ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ തുടങ്ങിയവയും ഉൾപ്പെടുന്നു സേവന മേഖലയിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ് വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിംഗ് ഐ തുടങ്ങിയവ സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്നതാണ് തൃതീയ മേഖല അപ്പോൾ സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്നതിനെ നമുക്ക് തൃതീയ മേഖല എന്ന് പറയാം അല്ലെങ്കിൽ തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല അപ്പോൾ ഒന്നുകൂടെ പറയാം മൂന്ന് തരത്തിലുള്ള മേഖലകളാണുള്ളത് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേരാണ് കാർഷിക മേഖല എന്നാൽ ദ്വിതീയ മേഖലയുടെ മറ്റൊരു പേരാണ് വ്യാവസായിക മേഖല തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല പ്രാഥമിക മേഖല കൃഷിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാൽ ദ്വിതീയ മേഖല വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അടുത്തത് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് അപ്പോൾ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് എപ്പോഴാണ് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ഉദാഹരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ് വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് ഗതാഗത വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ് ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ് അപ്പോൾ പരുത്തി എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയാണ് എന്നാൽ പരുത്തി അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വ്യവസായ മേഖല അല്ലെങ്കിൽ ദ്വിതീയ മേഖലയ്ക്കാണ് ഉപയോഗമുണ്ടാക്കുന്നത് എന്നാൽ വ്യവസായ മേഖലയിലേക്ക് തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതാണ് ഗതാഗത വാർത്താവിനിമയ രംഗം ഇവയുടെ സഹായത്തെ നമുക്ക് തൃതീയ മേഖല അല്ലെങ്കിൽ തൃതീയ മേഖലയിലെ സേവനങ്ങളെന്ന് പറയാം അടുത്തത് നാം ഇപ്പോൾ ചർച്ച ചെയ്ത മേഖലകളുടെ പരസ്പര ബന്ധം കാണിക്കുന്ന ചിത്രമാണിത് അതായത് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല പരുത്തി കൃഷി നടത്തുന്നു അത് പിന്നീട് തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ് അതിനുശേഷം വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിനുള്ള ഗതാഗത വാർത്താവിനിമയ രംഗമാണ് അടുത്തത് കാണിക്കുന്നത് അടുത്തത് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വർഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ വർഗീകരിക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് അതാണ് താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം മത്സ്യബന്ധനം ഖനനം ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് വ്യവസായം വൈദ്യുതി ഉൽപ്പാദനം കെട്ടിട നിർമ്മാണം തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം സംഭരണം ബാങ്കിങ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ് സോ നന്നായി പഠിക്കാം അടുത്തത് ഇനി നമുക്ക് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ സി എസ് ഒ എന്താണെന്ന് നോക്കാം കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് ഇതിൻ്റെ പ്രധാന ചുമതലകളാണ് സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു അടുത്തത് മേഖലകളും തൊഴിൽ ലഭ്യതയും പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്നവയാണ് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും ഇന്ത്യയിൽ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിലെ തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ് ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ മറ്റു ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നതായി കാണാം പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് പ്രാഥമിക മേഖലയിലാണ് ഒന്നിവിടെ പറയാം പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് പ്രാഥമിക മേഖലയിലാണ് ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മേഖലയിലെ പ്രവർത്തനം വഴിയാണ് അതായത് പ്രാഥമിക മേഖല അല്ലെങ്കിൽ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് അടുത്തത് ഭക്ഷ്യോൽപാദനം സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു ആസൂത്രണത്തോടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല ഭക്ഷ്യോൽപാദനവും ഗണ്യമായി വർദ്ധിച്ചു ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായ മാറ്റം വിശദമാക്കുന്ന ഇവിടെ നൽകിയിരിക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി നമുക്ക് നമുക്കടുത്താൽ നോക്കാം ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണ് വിതരണത്തിലെ അപാകത സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ് അപ്പോൾ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നതിൻ്റെ റീസൺ എന്തൊക്കെയാണ് വിതരണത്തിലെ അപാകത സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ് അടുത്തത് ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത് അപ്പോൾ ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത് എപ്പോഴാണ് ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോൾ ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നു എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര എത്ര പോഷക പ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഭക്ഷ്യസുരക്ഷ എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷക പ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ പൊന്നൂടെ പറയാം ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത് എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ അടുത്തത് ദാരിദ്ര്യം അല്ലെങ്കിൽ പോവട്ടി എന്താണെന്ന് നോക്കാം ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ രണ്ടായിരത്തി നാന്നൂറ് കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഇത് വളരെ ആണ് ഈ വാല്യൂസ് നന്നായിട്ട് പഠിക്കാം അപ്പോൾ ഒന്നുകൂടെ പറയാം ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ രണ്ടായിരത്തി നാന്നൂറ് കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം ഇരുപത്തൊൻപത് ദശാംശം എട്ട് ശതമാനമാണ് ഏറ്റവും കൂടുതൽ ബീഹാറാണ് അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം എന്നാൽ ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശ് ഒൻപതേ ദശാംശം അഞ്ച് ശതമാനം കേരളം പന്ത്രണ്ട് ശതമാനമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവപ്പെടുന്നത് ബീഹാറിലാണ് ഏറ്റവും കുറവ് ദാരിദ്ര്യം അനുഭവപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലാണ് കേരളം പന്ത്രണ്ട് ശതമാനമാണ് അടുത്തത് ഭക്ഷ്യ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഒരു രാജ്യത്തിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്തു തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം ഒരു രാജ്യത്തിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന പ്രധാന പദ്ധതികളും പരിപാടികളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സോ നമുക്കത് നോക്കാം ആദ്യം നൽകിയിരിക്കുന്നത് സർക്കാർ പദ്ധതികൾ അടുത്തത് സർക്കാർ പരിപാടികൾ സർക്കാർ പദ്ധതികളാണ് അന്നപൂർണ അന്ത്യോദയ അന്നയോജന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ഇപ്പോൾ പറയാം അന്നപൂർണ അന്ത്യോദയ അന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ഇവയാണ് സർക്കാർ പദ്ധതികൾ എന്നാൽ സർക്കാർ പരിപാടികളാണ് സംയോജിത ശിശു വികസന പരിപാടി സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്നെ പറയാം സംയോജിത ശിശുവികസന പരിപാടി സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം അടുത്തത് സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന ഈ പദ്ധതികളുടെയും പരിപാടികളുടെയും ലക്ഷ്യം വിശദമാക്കുന്ന പദസൂര്യനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സോ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം നൽകിയിരിക്കുന്നത് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ഇത് ഒരു സർക്കാർ പദ്ധതിയാണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു അടുത്തത് ഉച്ചഭക്ഷണ പരിപാടി അതായത് ഇതൊരു സർക്കാർ പരിപാടിയാണ് എല്ലാ ഗവൺമെൻറ് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം ഉളവാക്കുന്നു സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു ഉച്ചഭക്ഷണ പരിപാടി എല്ലാ ഗവൺമെൻറ് ഗവണ്മെൻറ്റ് എയ്ഡഡ് സ്കൂളുകളിലെയും എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു അടുത്തത് അന്നപൂർണ്ണ ഇതൊരു സർക്കാർ പദ്ധതിയാണ് സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം മാസം പത്ത് കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു മാസം പത്ത് കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു അടുത്തത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു അപ്പോൾ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു അടുത്തത് അന്ത്യോദയ അന്യയോജന ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രയോജനം മാസം മുപ്പത്തഞ്ച് കിലോ അരി മൂന്ന് രൂപയ്ക്ക് ഗോതമ്പാണെങ്കിൽ രണ്ട് രൂപയ്ക്ക് അപ്പോൾ ഒന്നൂടെ പറയാം അന്ത്യോദയ അന്യയോജന ഇത് ഒരു സർക്കാർ പദ്ധതിയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രയോജനം മാസം മുപ്പത്തഞ്ച് കിലോ അരി മൂന്ന് രൂപയ്ക്ക് ഗോതമ്പാണെങ്കിൽ രണ്ട് രൂപയ്ക്ക് അടുത്തത് സംയോജിത ശിശുവികസന പരിപാടി അംഗൻവാടികൾ മുഖേനയാണ് ഇത് നടപ്പിലാക്കുന്നത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു ഒന്നുകൂടെ പറയാം സംയോജിത ശിശുവികസന പരിപാടി അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു അടുത്തത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇതൊരു സർക്കാർ പദ്ധതിയാണ് ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ നൂറ് ദിവസത്തെ തൊഴിലുറപ്പാക്കുന്ന പദ്ധതി പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം ഗുണഭോക്താക്കളിൽ മൂന്നിലൊന്ന് സ്ത്രീകളായിരിക്കണം ഒന്നുകൂടെ പറയാം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ നൂറു ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം ഗുണഭോക്താക്കളിൽ മൂന്നിലൊന്ന് സ്ത്രീകളായിരിക്കണം ഓരോ പദ്ധതിയും പരിപാടിയും എങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും സഹായിക്കുന്നുവെന്ന് നമുക്ക് ഈ പദസൂര്യനിൽ നിന്നും മനസ്സിലാക്കാം അടുത്തത് കേരളവും പൊതുവിതരണ സമ്പ്രദായവും കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല അതുകൊണ്ടാണ് നാം ഭക്ഷണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റും സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കി വരുന്നു നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം കേന്ദ്രങ്ങളുണ്ട് അവയിൽ ചിലതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഇത്രയും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക അടുത്തത് വളരെ ആണ് പൊതുവിതരണ സംവിധാനം അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ടെന്ന് എന്താണ് പൊതുവിതരണ സംവിധാനം ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം ഒന്നുകൂടെ പറയാം ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം അടുത്തത് ഇവിടെ നൽകിയിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ് അവിടെ ലഭ്യമാകുന്ന വസ്തുക്കളും ഇവിടെ നൽകിയിട്ടുണ്ട് സോ നമുക്ക് നോക്കാം കേന്ദ്രം ലഭ്യമാകുന്ന വസ്തുക്കൾ ഒന്നാമത്തേത് പൊതുവിതരണ കേന്ദ്രം ഇവിടെ ലഭ്യമാകുന്ന വസ്തുക്കളാണ് അരി ഗോതമ്പ് പഞ്ചസാര മണ്ണെണ്ണ അടുത്തത് ഹോട്ടിക്കോർപ്പ് പച്ചക്കറികളാണ് അവിടെ ലഭ്യമാകുന്ന വസ്തുക്കൾ സപ്ലൈകോ മാർക്കറ്റ് നന്മ സ്റ്റോർ നീതി സ്റ്റോർ ലാഭം സപ്ലൈകോ മാർക്കറ്റ് മാവേലി സ്റ്റോർ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് ഈ കേന്ദ്രങ്ങളിൽ നിന്നും എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കുന്നതാണ് സോ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തത് ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം നടത്തിയും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോട് അടുക്കുമ്പോഴും ഭക്ഷ്യോൽപാദന രംഗം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കിനി പഠിക്കാം അതിനു മുന്നേ നമുക്ക് എന്താണ് ഭക്ഷ്യസുരക്ഷാ നിയമം അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിമൂന്നിലാണ് പാർലമെൻറ്റ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ നിയമം അംഗീകരിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പാർലമെൻറ്റ് ഭക്ഷ്യസുരക്ഷ നിയമം അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അംഗീകരിച്ചത് ഇതിൻ്റെ പ്രത്യേകതകളാണ് ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ് ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പ്രത്യേകതകളാണ് ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ് ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ് അതുപോലെ ഭക്ഷ്യസുരക്ഷാ നിയമം അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാർലമെൻറ്റ് അംഗീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അടുത്തത് ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ചിലതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സോ ഇത് നമുക്ക് നോക്കാം പ്രകൃതി പ്രക്ഷോഭം മൂലം കൃഷിനാശം കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് സബ്സിഡി കുറയ്ക്കുന്നത് യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത് രാസവളങ്ങളുടെ അമിത ഉപയോഗം ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ ഇത്രയുമാണ് ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഈ വെല്ലുവിളികൾ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷ്യോൽപാദനം കൂട്ടുവാനും ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനും അതുവഴി ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാനും കഴിയുകയുള്ളൂ ഈ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക സോ ഇത്രയുമാണ് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു സോ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഇതിനു മുന്നേ എൻ്റെ എസ് സി ആർ ടി വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോസ് കാണുക ഓരോ ചാപ്റ്റർ വീതം ഓർഡറിൽ പഠിച്ചു പോകുക കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിന് അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം ഞാൻ ഉടൻ തന്നെ അടുത്ത ചാപ്റ്റർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പേജസ് ഉണ്ട് അവിടെ ഞാൻ ഡെയിലി കറണ്ട് അഫെയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് തീർച്ചയായും യൂസ്ഫുൾ ആകും സോ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ തീർച്ചയായും എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജസ് ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫോർ ഗെറ്റ് ടു ക്ലിക്ക് ദ ബെല്ലൈക്കൺ താങ്ക് യു